ഇനി വിഷ്വൽ ബേസിക്കിലെ മെനു കൺട്രോൾ എന്താണെന്ന് നോക്കാം. മിക്കവാറും എല്ലാ വിൻഡോസ് ആപ്ലിക്കേഷനുകളിലും ഒരു മെനു കാണും. ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് ഉപഭോക്താവിന് മനസ്സിലാവുന്നതിനാണ് മെനു ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ആ കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുവാനും മെനു ഉപയോഗിച്ച് സാധിക്കും. ഉദാഹരണത്തിന് മൈക്രോസോഫ്റ്റ് വേഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോർമാറ്റ്, ടൂൾസ്, ടേബിൾ, വിൻഡോ, ഹെൽപ്പ് എന്നിങ്ങനെ മെനു കാണാം. ഇതിൽ ഫയൽ മെനു ക്ലിക്ക് ചെയ്താൽ ന്യൂ, ഓപ്പൺ, ക്ലോസ്, സേവ്, സേവേഴ്സ് എന്നിങ്ങനെ ഓപ്ഷനുകളുള്ള ഒരു മെനു ലിസ്റ്റ് കാണാം. ഇതിനെ പോപ്പ് മെനു എന്നാണ് പറയുന്നത്. ഇനി വിഷ്വൽ ബേസിക്കിൽ എങ്ങനെ ഒരു മെനു നിർമ്മിക്കാമെന്ന് നോക്കാം. ഇതിനായി ടൂൾ മെനുവിൽ നിന്ന് മെനു എഡിറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫോമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താലും മെനു എഡിറ്റർ എന്ന ഓപ്ഷൻ ലഭിക്കും. ഇവിടെ ക്യാപ്ഷൻ എന്ന് കാണുന്ന സ്ഥലത്ത് ഫയൽ എന്ന പേര് നൽകുക. മെനുവിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട ടെക്സ്റ്റ് ആണ് ഇവിടെ നൽകുന്നത്. നെയിം എന്ന സ്ഥലത്ത് എം എൻ യു ഫയൽ എന്നും നൽകുക. കോഡ് എഴുതുമ്പോൾ ഈ മെനുവിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ പേരുപയോഗിച്ചാണ്. ഈ ഡയലോഗ് ബോക്സിൽ കുറച്ച് ആരോ ബട്ടണുകൾ കാണുന്നില്ലേ? മെനുവിന്റെ ലെവൽ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിർമ്മിച്ച ഫയൽ മെനുവിന്റെ കീഴിൽ ഒരു സബ് മെനു വേണമെങ്കിൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഈ റൈറ്റ് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫയൽ മെനുവിന്റെ കീഴിലാണ് അടുത്തതായി നിർമ്മിക്കുന്ന മെനു വരുന്നതെന്ന് സൂചിപ്പിക്കുവാനാണ് റൈറ്റ് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എലിപ്സിസ് വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി മെനുവിന്റെ ക്യാപ്ഷൻ ന്യൂ എന്നും മെനുവിന്റെ നെയിം എം എൻ യു ന്യൂ എന്നും നൽകുക. വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വ്യൂ എന്ന ഒരു മെയിൻ മെനു കൂടി നിർമ്മിക്കാം. അതിനായി ലെഫ്റ്റ് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിന്റെ ക്യാപ്ഷന് വ്യൂ എന്നും നെയിം എം എൻ യു വ്യൂ എന്നും നൽകുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോമിൽ ഫയൽ എന്നും വ്യൂ എന്നും രണ്ട് മെനു കൂടി വന്നിരിക്കുന്നു. ഇതിൽ ഫയൽ മെനു ക്ലിക്ക് ചെയ്താൽ ന്യൂ എന്ന ഒരു സബ് മെനു കൂടി ലഭിക്കും. ഒരു മെനു എങ്ങനെ നിർമ്മിക്കാം എന്ന് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇതുപോലെ 6 ലെവൽ മെനു വിബിയിൽ നിർമ്മിക്കാം. നമുക്ക് മെനു കൺട്രോൾ വെച്ച് ഒരു സാമ്പിൾ പ്രോഗ്രാം ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുക. ഫോമിന്റെ ക്യാപ്ഷൻ കളർ ആപ്ലിക്കേഷൻ എന്നാക്കുക. ഫോമിന്റെ ബാക്ക് കളർ വൈറ്റ് ആക്കുക. ടൂൾസ് മെനുവിൽ നിന്ന് മെനു എഡിറ്റർ വിളിക്കുക. മെനു എഡിറ്ററിൽ കളേഴ്സ് എന്ന ഒരു മെനു ക്രിയേറ്റ് ചെയ്യുക. അതിനു കീഴിൽ സെറ്റ് കളർ എന്നും എക്സിറ്റ് എന്നും രണ്ട് സബ് മെനു നിർമ്മിക്കുക. സെറ്റ് കളർ എന്ന മെനുവിന്റെ താഴെ വൈറ്റ്, റെഡ്, ബ്ലൂ എന്നിങ്ങനെ 3 സബ് മെനു ക്രിയേറ്റ് ചെയ്യുക. ഇനി സൈസ് എന്ന ഒരു മെയിൻ മെനു ക്രിയേറ്റ് ചെയ്യുക. അതിന് താഴെ ലാർജ് എന്നും സ്മോൾ എന്നും ഓരോ സബ് മെനു ക്രിയേറ്റ് ചെയ്യുക. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോമിൽ കളേഴ്സ് എന്നും സൈസ് എന്നും ഓരോ മെനു കാണാം. കളേഴ്സ് മെനുവിന് കീഴെ സെറ്റ് കളർ എന്നും എക്സിറ്റ് എന്നും ഓരോ മെനു കാണാം. സെറ്റ് കളറിന് കീഴെ വൈറ്റ്, റെഡ്, ബ്ലൂ എന്നിങ്ങനെ ഓപ്ഷനുള്ള ഒരു മെനു കാണാം. ഇനി സൈസ് മെനുവിന് കീഴെ ലാർജ് എന്നും സ്മോൾ എന്നും ഒരു ഓപ്ഷൻ കാണാം. ഇനി ഓരോ മെനുവിന്റെയും ക്ലിക്ക് ഇവന്റിൽ കോഡ് കൊടുക്കാം. ഇനി കോഡ് വിൻഡോയിൽ പോയി സ്ക്രീനിൽ കാണുന്നത് പോലെ കോഡ് നൽകുക. ഫോം ലോഡിൽ നൽകിയിരിക്കുന്ന കോഡ് ശ്രദ്ധിക്കുക. വ്യൂ മെനുവിന്റെ ക്ലിക്ക് ഇവന്റിൽ നൽകിയിരിക്കുന്ന കോഡ് നോക്കുക. എക്സിറ്റ് മെനുവിന്റെ ക്ലിക്ക് ഇവന്റിന് താഴെ അൺലോഡ് ഫോം 1 എന്ന് നൽകിയിരിക്കുന്നു. ഈ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ടെർമിനേറ്റ് ചെയ്യുവാനാണ് ഇതുപോലെ കോഡ് നൽകിയിരിക്കുന്നത്. ഇനി ലാർജ് മെനുവിന്റെ ക്ലിക്ക് ഇവന്റിന് താഴെ ഫോം 1.windowState=2 എന്ന് നൽകിയിരിക്കുന്നു. ഇത് ഈ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോം മാക്സിമൈസ് ചെയ്യുവാനാണ്. റെഡ് മെനുവിന്റെ താഴെ നൽകിയിരിക്കുന്ന കോഡ് ശ്രദ്ധിക്കുക. ഇനി സ്മോൾ മെനുവിന്റെ ക്ലിക്ക് ഇവന്റിന് താഴെ നൽകിയിരിക്കുന്ന കോഡ് നോക്കുക. ഫോം 1.windowState=0. നമ്മുടെ ഫോമിന്റെ സ്റ്റേറ്റ്, അതായത് ഫോമിന്റെ സൈസ് നോർമൽ ആക്കുവാനാണ് ഇതുപോലെ കോഡ് നൽകിയിരിക്കുന്നത്. വൈറ്റ് മെനുവിന്റെ താഴെ നൽകിയിരിക്കുന്ന കോഡ് കൂടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്തു നോക്കാം.
ഇപ്പോൾ നമ്മുടെ ഫോമിൽ കളേഴ്സ് എന്നും സൈസ് എന്നും ഓരോ മെയിൻ മെനു കാണാം. ഇതിൽ കളേഴ്സ് എന്ന മെനുവിൻ്റെ കീഴിൽ സെറ്റ് കളർ എന്നും എക്സിറ്റ് എന്നും ഓപ്ഷനുള്ള ഒരു സബ് മെനു കാണാം. സെറ്റ് കളർ പോയിന്റ് ചെയ്താൽ വൈറ്റ്, റെഡ്, ബ്ലൂ എന്നീ ഓപ്ഷനുള്ള ഒരു സബ് മെനു കാണാം. ഇതിൽ വൈറ്റ് മെനു എനേബിൾഡ് അല്ല, ചെക്ക്ഡ് ആണ്. നമുക്ക് ഈ റെഡ് മെനു ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫോമിൻ്റെ ബാക്ക് കളർ റെഡ് ആയി. വീണ്ടും നമ്മൾ ഈ മെനു എടുത്തു നോക്കുകയാണ് എങ്കിൽ റെഡ് മെനു ചെക്ക്ഡ് ആയി, എനേബിൾഡ് അല്ല. ഇനി ബ്ലൂ മെനു ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോമിൻ്റെ ബാക്ക് കളർ ബ്ലൂ ആയി. വീണ്ടും മെനു എടുത്തു നോക്കി ബ്ലൂ മെനു എനേബിൾഡ് അല്ല എന്ന് കാണാം. അത് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സൈസ് എന്ന മെനു എടുത്തു നോക്കുക. ഇവിടെ ലാർജ് എന്നും സ്മോൾ എന്നും ഓരോ ഓപ്ഷൻ കാണാം. ലാർജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോമിൻ്റെ സൈസ് വലുതാകും, നമ്മുടെ ഫോം മാക്സിമൈസ് ചെയ്യും. ഇനി സൈസ് മെനുവിൽ വീണ്ടും സ്മോൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോമിൻ്റെ സൈസ് പഴയതുപോലെ ആകും. ഇനി കളേഴ്സ് എന്ന മെനുവിൽ നിന്ന് എക്സിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുവാൻ സാധിക്കും. മെനു കൺട്രോൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഏത് വിൻഡോസ് ബേസ്ഡ് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിയാലും നിരവധി ടൂൾ ബാറുകൾ കാണാം. ഒരു പ്രവൃത്തി എളുപ്പമാക്കാൻ സഹായിക്കുന്നവയാണ് ടൂൾ ബാറുകൾ. നമുക്ക് ടൂൾ ബാറിൽ നിന്ന് കമാൻഡുകളെ എളുപ്പത്തിൽ വിളിക്കുവാൻ സാധിക്കും. വിഷ്വൽ ബേസിക്കിൽ ഒരു ടൂൾ ബാർ എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. ടൂൾ ബോക്സിൽ ടൂൾ ബാർ കൺട്രോൾ ലഭ്യമല്ല. ടൂൾ ബോക്സിൽ ടൂൾ ബാർ കൺട്രോൾ കൊണ്ടുവരുവാനായി പ്രോജക്ട് മെനുവിൽ നിന്ന് കമ്പോണൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന ഡയലോഗ് ബോക്സിൽ നിന്ന് മൈക്രോസോഫ്റ്റ് വിൻഡോസ് കോമൺ കൺട്രോൾ 6 സെലക്ട് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടൂൾ ബോക്സിൽ കുറച്ച് കൺട്രോളുകൾ പുതിയതായി വന്നിരിക്കുന്നു. അതിൽ നിന്ന് ടൂൾ ബാർ കൺട്രോളും ഇമേജ് ലിസ്റ്റ് കൺട്രോളും ഫോമിൽ ക്രമീകരിക്കുക. ഇടതുവശത്തുള്ള ക്ലിയർ ബട്ടൺ ചെക്ക് ചെയ്യുക. ഇനി ഇമേജ് കൺട്രോളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. ഇവിടെ ജനറൽ എന്ന ടാബിൽ കൺട്രോളിന്റെ സൈസ് പറഞ്ഞു കൊടുക്കുക. ഇമേജസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഇൻസേർട്ട് പിക്ചർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന സെലക്ട് പിക്ചർ എന്ന ഡയലോഗ് ബോക്സിൽ നിന്ന് ആവശ്യമുള്ള പിക്ചർ സെലക്ട് ചെയ്യുക. ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നാം ഇവിടെ 3 പിക്ചർ നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള പിക്ചർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഇമേജ് കൗണ്ട് എന്ന ഒരു ടെക്സ്റ്റ് ബോക്സ് കാണാം. അതിൽ ഉള്ള വാല്യൂ ശ്രദ്ധിക്കുക. ഈ വാല്യൂ പിന്നീട് നമുക്ക് ആവശ്യം വരും. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ടൂൾ ബാർ കൺട്രോളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇതിൽ ജനറൽ എന്ന ടാബിൽ ഇമേജ് ലിസ്റ്റ് എന്ന കോംബോ ബോക്സിൽ നിന്ന് ഇമേജ് ലിസ്റ്റ് 1 എന്ന് സെലക്ട് ചെയ്യുക. ബട്ടൺസ് എന്ന ടാബിൽ ഇൻസേർട്ട് ബട്ടൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്യാപ്ഷൻ എന്ന സ്ഥലത്ത് ടൂൾ ബാർ കൺട്രോളിലെ ബട്ടണിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട ടെക്സ്റ്റ് കൊടുക്കാം. നാം ഇവിടെ ബ്ലൂ എന്ന് നൽകുന്നു. ഇനി ഇമേജ് എന്ന ടെക്സ്റ്റ് ബോക്സിൽ ഇമേജ് കൗണ്ട് കൊടുക്കുക. ഫസ്റ്റ് ഇമേജിന്റെ കൗണ്ട് 1 ആണ്. അത് എൻ്റർ ചെയ്യുക. വീണ്ടും ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ബട്ടന്റെ ക്യാപ്ഷൻ റെഡ് എന്ന് നൽകുന്നു. അതിൻ്റെ ഇമേജ് കൗണ്ട് 2 എന്ന് നൽകുന്നു. വീണ്ടും ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്യാപ്ഷൻ യെല്ലോ എന്ന് നൽകുക. ഇമേജ് കൗണ്ടിൽ 3 എന്നും നൽകുക. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടൂൾ ബാർ കൺട്രോളിൽ 3 ബട്ടണുകളും അതിൽ പിക്ചേഴ്സും വന്നിട്ടുണ്ട്. ക്യാപ്ഷനും കാണാം. ഇനി ഇത് റൺ ചെയ്യുമ്പോൾ എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ഫോമിൽ ടൂൾ ബാർ കാണാം. ടൂൾ ബാറിൽ 3 ബട്ടണുകളും ഉണ്ട്. ടൂൾ ബാറിലെ ബട്ടണുകൾക്ക് എല്ലാത്തിനും കൂടി ഒരു ക്ലിക്ക് ഇവന്റ് മാത്രമേ ഉള്ളൂ. അത് ടൂൾ ബാറിന്റെ ക്ലിക്ക് ഇവന്റ് ആണ്. ഓരോ ബട്ടണും ഇൻഡെക്സ് എന്ന ഒരു പ്രോപ്പർട്ടി കൂടിയുണ്ട്. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ഓരോ ബട്ടണും ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് കോഡ് കൊടുക്കുന്നത്. ഒരു ടൂൾ ബാർ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനി വിഷ്വൽ ബേസിക്കിലെ ഡേറ്റാബേസ് പ്രോഗ്രാമിംഗിലേക്ക് കടക്കുന്നു.
Visual Basic ഇൽ ഇരുന്നു കൊണ്ട് ഒരു ആക്സസ് ഡാറ്റാബേസ് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം ഇതിനായി ആഡിൻസ് മെനുവിൽ നിന്ന് വിഷ്വൽ ഡാറ്റ മാനേജർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ വിഷ്വൽ ഡാറ്റ മാനേജറിന്റെ ഒരു ഡയലോഗ് ബോക്സ് ലഭിച്ചിരിക്കുന്നു അതിൽ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക ന്യൂ എന്ന ഓപ്ഷന് നേരെ മൗസ് പോയിന്റർ കൊണ്ടുവരിക അതിൽ നിന്നും മൈക്രോസോഫ്റ്റ് ആക്സസ് തിരഞ്ഞെടുക്കുക അതിൽ നിന്നും വേർഷൻ 7.0 MDB ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഒരു ഡയലോഗ് ബോക്സ് ലഭിച്ചിരിക്കുന്നു അതിൽ നിന്ന് ഡാറ്റാബേസ് എവിടെ സേവ് ചെയ്യണമെന്നും ഡാറ്റാബേസിന്റെ പേരും നൽകുക ഡാറ്റാബേസിന്റെ പേര് സാമ്പിൾ 1 എന്ന് നൽകുന്നു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ മറ്റൊരു വിൻഡോ ലഭിക്കും അതിനെ ഡാറ്റാബേസ് വിൻഡോ എന്ന് പറയും ഇതിൽ പ്രോപ്പർട്ടീസ് എന്ന സ്ഥലത്തെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ന്യൂ ടേബിൾ എന്ന ഒരു ഓപ്ഷൻ കൂടി ലഭിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ടേബിൾ നെയിം എന്ന സ്ഥലത്തെ ഡാറ്റാബേസിലെ ടേബിളിന്റെ പേര് നൽകുക അഡ്രസ് എന്നാണ് ഇതിനു പേര് നൽകുന്നത് ഇനി ആഡ് ഫീൽഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതിൽ എത്ര ഫീൽഡ് വേണമെന്ന് തിരഞ്ഞെടുത്തു കൊടുക്കുവാൻ സാധിക്കും ഫീൽഡ് നെയിമും ടൈപ്പും സൈസും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇവിടെ നെയിം എന്ന ഒരു ഫീൽഡ് നിർമ്മിക്കുന്നു അതിന്റെ ടൈപ്പ് ടെക്സ്റ്റ് ആയിട്ടും സൈസ് 50 ആയിട്ടും നൽകുന്നു ഇനി ഓക്കേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീണ്ടും അഡ്രസ് എന്ന ഒരു ഫീൽഡ് കൂടി നിർമ്മിക്കുന്നു അതിന്റെ ടൈപ്പ് ടെക്സ്റ്റ് സൈസ് 50 ആയി നൽകുന്നു ഇനി ഓക്കേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബിൽഡ് ദ ടേബിൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഡാറ്റാബേസ് നിർമ്മിക്കപ്പെടുന്നത് ഇനി എങ്ങനെ ഡാറ്റാബേസിലേക്ക് റെക്കോർഡുകൾ ചേർക്കാമെന്ന് നോക്കാം അതിനായി അഡ്രസ്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അഡ്രസ് എന്ന ടൈറ്റിലുള്ള ഒരു വിൻഡോ ലഭിക്കും ഈ വിൻഡോയിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ലഭിക്കുന്ന വിൻഡോയിൽ ഫീൽഡുകൾ കാണുവാൻ സാധിക്കും നമ്മൾ നിർമ്മിച്ച ഫീൽഡുകൾ നെയിം എന്നും അഡ്രസ് എന്നുമാണ് അതിൽ നെയിം എന്ന സ്ഥലത്തെ ഒരു പേര് നൽകുക നെയിം സച്ചിൻ എന്നും അഡ്രസ് ഇന്ത്യ എന്നും നൽകി ഇനി ഈ അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സേവ് ആകും ഇവിടെ ആഡ് എഡിറ്റ് ഡിലീറ്റ് സോർട്ട് ഫിൽട്ടർ ക്ലോസ് എന്നിങ്ങനെ കുറച്ച് ബട്ടണുകൾ കാണാം ഡാറ്റാബേസിലെ റെക്കോർഡ്സ് എഡിറ്റ് ചെയ്യുവാനാണ് ഈ എഡിറ്റ് ബട്ടൺ ഉപയോഗിക്കുന്നത് അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡിലീറ്റ് ബട്ടണും എന്തെങ്കിലും കണ്ടീഷൻ ഉപയോഗിച്ച് നമ്മുടെ റെക്കോർഡ്സ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഈ ഫില്ലർ ബട്ടണും ഉപയോഗിക്കുന്നു പ്രീവിയസ് ബട്ടണും നെക്സ്റ്റ് ബട്ടണും ഉപയോഗിച്ച് ഇങ്ങനെ റെക്കോർഡുകളിൽ കൂടി നാവിഗേറ്റ് ചെയ്യാം വിഷ്വൽ ബേസിക്കിൽ നിന്നുകൊണ്ട് എങ്ങനെ ഒരു ആക്സസ് ഡാറ്റാബേസ് നിർമ്മിക്കുമെന്നും എങ്ങനെ അതിൽ റെക്കോർഡ് ചേർക്കുമെന്നും അതിലെ റെക്കോർഡ് എങ്ങനെ വ്യൂ ചെയ്യുമെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഡാറ്റ കൺട്രോൾ ഉപയോഗിച്ച് എങ്ങനെ ഡാറ്റാബേസിലെ റെക്കോർഡുകൾ കാണാമെന്ന് നോക്കാം ഡാറ്റ കൺട്രോൾ ഉപയോഗിക്കുന്നത് ഡാറ്റാബേസും ആപ്ലിക്കേഷനും തമ്മിൽ ബന്ധിപ്പിക്കുവാനാണ് ഡാറ്റ കൺട്രോൾ ടൂൾ ബോക്സിൽ ലഭ്യമാണ് വിഷ്വൽ ബേസിക്കിൽ നിന്നുകൊണ്ട് ഒരു ആക്സസ് ഡാറ്റാബേസ് എങ്ങനെ നിർമ്മിക്കുമെന്ന് നാം കണ്ടു ഇവിടെ വിബിയിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോമിലേക്ക് 5 ലേബലുകളും 5 ടെക്സ്റ്റ് ബോക്സുകളും ഡാറ്റ കൺട്രോളും വയ്ക്കുക ഇനി ലേബലുകളുടെ ക്യാപ്ഷൻ ഓർഡർ ഐഡി പ്രോഡക്റ്റ് ഐഡി യൂണിറ്റ് പ്രൈസ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്നിങ്ങനെ ആക്കുക ടെക്സ്റ്റ് ബോക്സിന്റെ ഡീഫോൾട്ട് ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുക ഡാറ്റ കൺട്രോളിന്റെ ഡാറ്റാബേസ് നെയിം പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക അതിൽ കാണുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഡാറ്റാബേസ് നെയിം എന്ന ഒരു ഡയലോഗ് ബോക്സ് ലഭിക്കും അതിൽ സി ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽസിൽ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോയിൽ VB98 എന്ന ഫോൾഡറിൽ വരിക അതിൽ നിന്നും എൻവിൻറ്റ് എന്ന ഡാറ്റാബേസ് സെലക്ട് ചെയ്യുക ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി ഡാറ്റ വണ്ണിന്റെ റെക്കോർഡ് സോഴ്സ് പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യുക ഡാറ്റ വൺ എന്നാണ് ഡാറ്റ കൺട്രോളിന്റെ പേര് അതിൽ ഓർഡർ ഡീറ്റെയിൽസ് എന്ന ടേബിൾ സെലക്ട് ചെയ്യുക ഇനി ടെക്സ്റ്റ് ബോക്സിന്റെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം എല്ലാ ടെക്സ്റ്റ് ബോക്സിന്റെയും ഡാറ്റ സോഴ്സ് എന്ന പ്രോപ്പർട്ടിയിൽ ഡാറ്റ 1 സെലക്ട് ചെയ്യുക
Text 1 in the data field property, order ID and the field select cheyuga. Randamate text box in the data field il product ID select cheyuga. Moonamate text box in the data field il unit price select cheyuga. Nalamate text box in the data field il quantity select cheyuga. Anjamate text box in the data field il discountum select cheyuga. Engene database ile record kaanamennu nokkam. അതിനായി പ്രോജക്റ്റ് റൺ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബോക്സുകളിൽ കുറച്ച് ഡേറ്റ കാണുവാൻ സാധിക്കും. അത് കാണുവാൻ ഡേറ്റ കൺട്രോളിലെ 4 ബട്ടണുകൾ ഉപയോഗിക്കാം. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബട്ടൺ മൂവ് ഫസ്റ്റ് ബട്ടണാണ്. പ്രീവിയസ് ബട്ടണും നെക്സ്റ്റ് ബട്ടണും മൂവ് ലാസ്റ്റ് ബട്ടണും ഉണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് റെക്കോർഡ് കാണുവാൻ സാധിക്കും. നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത റെക്കോർഡ് കാണാൻ സാധിക്കും. പ്രീവിയസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ തൊട്ട് മുന്നിലെ റെക്കോർഡിലേക്ക് പോകും. ഡേറ്റ കൺട്രോൾ ഉപയോഗിച്ച് എങ്ങനെ ഡേറ്റാബേസിലെ റെക്കോർഡുകൾ കാണുമെന്ന് കണ്ടു. ഡേറ്റ കൺട്രോൾ ഉപയോഗിച്ച് ഡേറ്റാബേസിലേക്ക് റെക്കോർഡ് ചേർക്കുവാനും സാധിക്കും. ഇതിന് കുറച്ച് മെത്തേഡുകൾ ഉണ്ട്. അത് ADO ഡേറ്റ കൺട്രോൾ പഠിക്കുമ്പോൾ പറയാം. ഇനി മൾട്ടിപ്പിൾ ഡോക്യുമെന്റ് ഇന്റർഫേസ് അഥവാ MDI, സിംഗിൾ ഡോക്യുമെന്റ് ഇന്റർഫേസ് അഥവാ SDI എന്നിവ എന്താണെന്ന് നോക്കാം. അതിനായി നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക. SDI എന്താണ് എന്നാണ് ഇപ്പോൾ കാണുന്നത്. നോട്ട് പാഡിൽ എന്തെങ്കിലും കുറച്ച് മാറ്റം ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ആയി നിൽക്കുന്ന നോട്ട് പാഡ് വിൻഡോ ക്ലോസ് ചെയ്യാതെ പുതിയ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മളോട് നോട്ട് പാഡ് വിൻഡോ സേവ് ചെയ്യണോ എന്ന് ചോദിക്കും. നോ എന്ന് കൊടുത്താൽ ഇപ്പോൾ നിൽക്കുന്ന വിൻഡോ ക്ലോസ് ആയിട്ട് പുതിയ ഒരു ആപ്ലിക്കേഷൻ വിൻഡോ തുറന്നു വരും. ഇതാണ് SDI. അതായത് ഒരു സമയത്ത് ഒരു വിൻഡോ മാത്രമേ ഓപ്പൺ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി MDI എന്താണ് എന്ന് നോക്കാം. അതിനായി മൈക്രോസോഫ്റ്റ് വേഡ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ആയി നിൽക്കുന്ന വിൻഡോ ക്ലോസ് ചെയ്യാതെ പുതിയ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുക. നമുക്ക് പുതിയ ഒരു വിൻഡോ സ്ക്രീനിൽ കാണാം. നാം ആദ്യം ഓപ്പൺ ചെയ്ത വിൻഡോ ടാസ്ക് ബാറിൽ മിനിമൈസ് ആയിട്ട് കാണാം. ഇങ്ങനെ എത്ര ഡോക്യുമെന്റ് വേണമെങ്കിലും ഒരു സമയത്ത് ഓപ്പൺ ചെയ്യാം. ഇതിനെ MDI എന്ന് പറയുന്നു. അതായത് മൾട്ടിപ്പിൾ ഡോക്യുമെന്റ് ഇന്റർഫേസ് എന്ന്. ഇങ്ങനെ എത്ര MDI ഫോം വേണമെങ്കിലും ഒരു സമയത്ത് ഓപ്പൺ ആയിട്ടിടാം. പക്ഷേ ഇതിൽ ഒരെണ്ണം മാത്രമേ ഒരു സമയത്ത് പ്രവർത്തന സജ്ജമാകൂ. SDI ഫോം, MDI ഫോം ഇവ എന്താണ് എന്ന് നമ്മൾ കണ്ടു. ഇനി വിഷ്വൽ ബേസിക്കിൽ എങ്ങനെ ഒരു MDI ഫോം ചേർക്കാം എന്ന് നോക്കാം. അതിനായി പ്രോജക്റ്റ് മെനുവിൽ നിന്ന് ആഡ് MDI ഫോം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആഡ് MDI ഫോം എന്ന ഡയലോഗ് ബോക്സിൽ MDI ഫോം കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പ്രോജക്റ്റിലേക്ക് MDI ഫോം വരും. നാം ഡേറ്റാബേസ് കാണുവാൻ ഉപയോഗിച്ച കൺട്രോളാണ് ഡേറ്റ കൺട്രോൾ. അതിലും ശേഷിയുള്ള ഒരു ഡേറ്റാബേസ് കൺട്രോളാണ് ADO ഡേറ്റ കൺട്രോൾ. ആക്റ്റീവ് എക്സ് ഡേറ്റ ഒബ്ജക്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ കൺട്രോൾ നമ്മുടെ ടൂൾ ബോക്സിൽ ലഭ്യമല്ല. അത് ടൂൾ ബോക്സിൽ കൊണ്ടുവരുവാൻ പ്രോജക്റ്റ് മെനുവിൽ നിന്ന് കമ്പോണൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന ഡയലോഗ് ബോക്സിൽ നിന്ന് മൈക്രോസോഫ്റ്റ് ADO ഡേറ്റ കൺട്രോൾ 6.0 OLEDB സെലക്ട് ചെയ്യുക. ഇടതുവശത്തെ ചെക്ക് ബട്ടൺ ചെക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടൂൾ ബോക്സിൽ ADO ഡേറ്റ കൺട്രോൾ വന്നു. അത് ഫോമിലേക്ക് എടുത്തു വയ്ക്കുക. ഇനി ADO ഡേറ്റ കൺട്രോൾ എങ്ങനെ ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ADO ഡേറ്റ കൺട്രോളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ADO DC പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന ഡയലോഗ് ബോക്സിൽ യൂസ് കണക്ഷൻ സ്ട്രിംഗ് എന്ന ഒരു ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബിൽഡ് എന്ന കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ ലഭിക്കുന്ന ഡയലോഗ് ബോക്സിൽ പ്രൊവൈഡർ എന്ന സ്ഥലത്ത് മൈക്രോസോഫ്റ്റ് ജെറ്റ് 3.51 OLEDB പ്രൊവൈഡർ സെലക്ട് ചെയ്യുക. ഇതാണ് സാധാരണ ഉപയോഗിക്കുന്ന പ്രൊവൈഡർ. ഇനി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെലക്ട് ഓർ എൻ്റർ എ ഡേറ്റാബേസ് നെയിം എന്ന സ്ഥലത്ത് കാണുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഡേറ്റാബേസിന്റെ ലൊക്കേഷനിൽ ചെന്ന് ഡേറ്റാബേസ് സെലക്ട് ചെയ്യുക. ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യൂസർ നെയിമും പാസ്വേഡും വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇനി ടെക്സ്റ്റ് കണക്ഷൻ എന്ന കമാൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടെക്സ്റ്റ് കണക്ഷൻ സക്സീഡഡ് എന്ന ഒരു മെസ്സേജ് ലഭിക്കും. അതിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഡയലോഗ് ബോക്സിലെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റെക്കോർഡ് സോഴ്സ് എന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇവിടെ കമാൻഡ് ടൈപ്പ് എന്ന സ്ഥലത്ത് ADCMD ടേബിൾ എന്ന് നൽകുക. നമ്മൾ ആക്സസ് ഡേറ്റാബേസ് ആണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ നൽകുന്നത്. ഇനി ടേബിൾ ഓർ സ്റ്റോർഡ് പ്രൊസീജിയർ എന്ന സ്ഥലത്ത് നിന്ന് ഡേറ്റാബേസിലെ ഏതെങ്കിലും ഒരു ടേബിൾ സെലക്ട് ചെയ്യുക. ഇനി അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡേറ്റാബേസും ഡേറ്റ കൺട്രോളും തമ്മിൽ കണക്റ്റ് ആയി. ഇനി കോഡ് ഉപയോഗിച്ച് എങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇങ്ങനെ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു കണക്ഷൻ ഒബ്ജക്റ്റ് ആവശ്യമാണ്. അതിന്റെ സിൻടാക്സ് ആണ് സ്ക്രീനിൽ കാണുന്നത്. ഡിം CONAS ADODB.connection. ഇവിടെ ഡിം എന്നത് ഒരു കീവേഡ് ആണ്. നമ്മൾ മറ്റു വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്തപ്പോൾ കണ്ടത് ഓർക്കുക. CON എന്നത് കണക്ഷൻ ഒബ്ജക്റ്റിന്റെ പേരാണ്. ADODB.connection എന്നത് എന്ത് ടൈപ്പ് ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നതിനാണ്, അതായത് ഡേറ്റ ടൈപ്പ്. ഇപ്പോൾ ഒരു കണക്ഷൻ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തു. ഇനി സെറ്റ് CON=NEW CONNECTION എന്ന് കൊടുക്കുക. പുതിയ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഇതുപോലെ നൽകുന്നത്. ഒരു കണക്ഷൻ ഓപ്പൺ ചെയ്യുന്നതിന് ഓപ്പൺ എന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ സിൻടാക്സ് സ്ക്രീനിൽ കാണാം. CON.OPEN CONNECTION STRING USER ID PASSWORD. ഇവിടെ CON എന്നത് കണക്ഷൻ ഒബ്ജക്റ്റിന്റെ പേരാണ്. കണക്ഷൻ സ്ട്രിംഗിൽ പ്രൊവൈഡർ ഏത് എന്നും ഡേറ്റാ സോഴ്സ് ഏത് എന്നും നൽകും. ഇത് കോഡ്സിനുള്ളിലാണ് നൽകുന്നത്. ഇതിന്റെ ഉദാഹരണം സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ പ്രൊവൈഡറും ഡേറ്റാ സോഴ്സുമാണ് പറഞ്ഞു കൊടുക്കുന്നത്. യൂസർ ഐഡിയും പാസ്വേഡും കൊടുക്കാനുള്ള ഓപ്ഷനുമുണ്ട്. ഇനി ഈ കണക്ഷൻ സ്ട്രിങ്ങും യൂസർ ഐഡിയും പാസ്വേഡും ഓപ്ഷണൽ ആണ്. ഒരു കണക്ഷൻ ക്ലോസ് ചെയ്യുന്നതിന് ക്ലോസ് എന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ സിൻടാക്സ് താഴെ സ്ക്രീനിൽ കാണാം. CON.CLOSE. ഇവിടെ CON എന്നത് കണക്ഷൻ ഒബ്ജക്റ്റിന്റെ നെയിമാണ്. കോഡ് ഉപയോഗിച്ച് ഒരു കണക്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നും ആ കണക്ഷൻ എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്നും ക്ലോസ് ചെയ്യുമെന്നും ഇപ്പോൾ നാം കണ്ടു.